പുതിയ ഇന്ത്യയ്ക്കായുള്ള സ്വപ്നങ്ങളും പദ്ധതികളുമായി രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരണം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച ബജറ്റ് ദേശീയ സുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ കാർഷിക ഗ്രാമീണ വനിതാ വനിതാജനവിഭാഗങ്ങളെ ശാക്തീകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ബജറ്റിൽ ധനകാര്യ മേഖലയിലെ പ്രതിസന്ധികളെ ചെറുക്കാനുള്ള പദ്ധതികളും പ്രഖ്യാപിച്ചു സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെറുകിട വ്യാപാരികൾക്കുള്ള പെൻഷൻ എല്ലാവർക്കുമുള്ള കുടിവെള്ളം എല്ലാവർക്കും വീട് ഭവന വായ്പകളിൽ ഇളവ് എന്നിങ്ങനെ ജനോപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികൾ ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചു വികസന പ്രവർത്തനങ്ങളിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ നാരീട്ടു നാരായണി പദ്ധതിയും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ത്രീകൾ നയിക്കുന്ന സംരംഭങ്ങൾക്ക് പ്രത്യേക സഹായം ഉറപ്പാക്കും വനിതാ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള പലിശ ഇളവ് എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും ഓരോ സ്വയം സഹായ സംഘത്തിലെയും ഒരു വനിതയ്ക്ക് ഒരു ലക്ഷം രൂപ വായ്പ ലഭിക്കും സന്നദ്ധ സംഘടനകളെ സഹായിക്കാൻ സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങും എന്നതാണ് മറ്റൊരു പ്രഖ്യാപനം സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാം ഇതുവഴി സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തൽ എളുപ്പമാകും ഭവന നിർമ്മാണ മേഖലയ്ക്കും ധനമന്ത്രി വലിയ പരിഗണന നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ഇന്ത്യയിൽ എല്ലാവർക്കും വീട് ഉറപ്പാക്കും ഒന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി വീടുകൾ നിർമ്മിക്കും എല്ലാ കർഷകർക്കും വൈദ്യുതിയും പാചകവാദവും ഉറപ്പുവരുത്തും എല്ലാ വീടുകളിലും ശുചിത്വമുള്ള അടുക്കളയും വൈദ്യുതിയും ും അതോടൊപ്പം സാധാരണ ജനങ്ങൾക്കുള്ള ഭവന വായ്പകൾ ഉദാരമാക്കാനും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായി ഇതിനായി ഭവന വായ്പകൾക്ക് മേലുള്ള ആദായ നികുതിയിൽ ഒന്നര ലക്ഷം കൂടി അനുവദിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത് നിലവിൽ രണ്ട് ലക്ഷമാണ് നികുതി ഇളവ് ഇതോടെ നാൽപ്പത് ലക്ഷം വരെയുള്ള ഭവന വായ്പകൾക്ക് മൂന്ന് ലക്ഷം രൂപയുടെ നികുതി ഇളവ് ലഭിക്കും നിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹൌസിംഗ് ഫിനാൻസ് കോർപ്പറേഷനുകളുടെ നിയന്ത്രണം ദേശീയ ഹൌസിംഗ് ബാങ്കിൽ നിന്ന് റിസർവ് ബാങ്കിലേക്ക് മാറ്റാനും തീരുമാനമുണ്ട് സഞ്ചാരികൾക്ക് ോഷണം നൽകുന്ന പദ്ധതിയും ബജറ്റിലുണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ ഒറ്റ ട്രാവൽ കാർഡ് പദ്ധതിയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റിലുള്ളത് രാജ്യത്ത് മുഴുവനായി ഏകീകൃത ട്രാൻസ്പോർട്ട് കാർഡ് പ്രഖ്യാപിച്ചത് കയ്യടികളോടെയാണ് ഭരണകക്ഷി എം സ്വീകരിച്ചത് റെയിൽവേ ആധുനീകരണം ബജറ്റിലെ പ്രധാന വിഷയമായിരുന്നു റെയിൽവേ വികസനം വേഗത്തിലാക്കാൻ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ പദ്ധതി ആവിഷ്കരിക്കും അടുത്ത പത്ത് വർഷത്തിനകം റെയിൽവേ മേഖലയിൽ അൻപത് കോടി നിക്ഷേപം നടത്താനും ബജറ്റ് നിർദ്ദേശിക്കുന്നു രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തെ നിരത്തുകൾ മുഴുവൻ ഇലക്ട്രിക് ാക്കാനുള്ള നിർദ്ദേശവും ബജറ്റിലുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപിപ്പിക്കാൻ പ്രത്യേക നയവും ഇത്തരം വാഹനങ്ങൾക്ക് നികുതി ഇളവും ബജറ്റ് മുന്നോട്ട് വെക്കുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിയാൽ ഒന്നേ ലക്ഷം രൂപ വരെ ആദായ നികുതിയിൽ ഇളവ് ലഭിക്കുമെന്നും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് മലിനീകരണ രഹിത ഇലക്ട്രോണിക് വാഹനങ്ങളുടെ വിൽപ്പന കൂട്ടാനുദ്ദേശിച്ചാണ് നീക്കം പണമിടപാട് കുറയ്ക്കാനും കേന്ദ്ര ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട് ഒരു കോടി രൂപ വരെ ബാങ്ക് വഴി പണമായി ഇടപാട് നടത്തിയാൽ അതിന് രണ്ട് ശതമാനം ടി ഡി എസ് ചുമത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഡിജിറ്റൽ ഇടപാടുകൾ കൂട്ടാനാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം ജൽ ജീവൻ മിഷന്റെ ഭാഗമായി ഹർഘർ ജൽ എന്ന പേരിൽ രാജ്യത്തെ എല്ലാ ഭവനങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാലോടെ കുടിവെള്ളം എത്തിക്കും അതോടൊപ്പം എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റർനെറ്റ് ഉറപ്പാക്കാൻ ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ മിഷൻ വിപുലീകരിക്കും തൊഴിലില്ലായ്മ പരിഹരിക്കേണ്ടത് ലക്ഷ്യം വെച്ച് സംരംഭകത്വത്തിന് ബജറ്റിൽ പ്രധാന സ്ഥാനം ലഭിച്ചിട്ടുണ്ട് നൈപുണ്യ വികസനത്തിന്റെ ഭാഗമായി കൗശൽ വികാസ് യോജന വഴി ഒരു കോടി യുവാക്കൾക്ക് പരിശീലനം നൽകും എൽ ഇ ഡി ബൾബ് ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ മിഷൻ എൽ ഇ ഡി നടപ്പാക്കും ചെറുകിട വ്യാപാരികൾക്കായി പ്രധാനമന്ത്രി കരം യോഗി മൻധൻ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചു ഒന്ന് പോയിൻ്റ് അഞ്ച് കോടി രൂപയിൽ കുറവ് വിറ്റുവരവുള്ള കച്ചവടക്കാർ പെൻഷന് യോഗ്യരായിരിക്കും ഇൻകം ടാക്സ് സ്ലാബുകളിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും നികുതിദായകരെ ബാധിക്കുന്ന ചില മാറ്റങ്ങൾ ബജറ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനി മുതൽ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് ഇതിലേതെങ്കിലും ഒന്നും മതിയാകും വ്യക്തികൾ അവരുടെ നികുതി വിധേയ വരുമാനം വർഷം അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രം നികുതി നൽകിയാൽ മതിയെന്നും ബജറ്റിലുണ്ട് വെബ്ഡെസ്ക് തത്വമ ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ